ഹായ് ഫ്രണ്ട്സ്, സ്ഥിരം ലോകവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്വിക്ക് ലോകമായാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടവി എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിലാണ്. അടവിയെക്കുറിച്ച് നിങ്ങൾക്കറിയേണ്ട 6 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം ഇതാണ്, എന്തുകൊണ്ട് നമ്മൾ അടവി സെലക്ട് ചെയ്യണം. അടവി എന്നത് അച്ഛൻകോവിൽ ആറിന്റെ കൈവഴിയായ കല്ലാറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, അധികം ആഴമില്ലാത്ത ഒരു പുഴ കൂടിയാണ്. അപ്പോൾ നമുക്ക് കുട്ടികളുമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ധാരാളം സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ കുട്ടികൾക്കതൊരു വലിയ അനുഭവം തന്നെയായിരിക്കും. നമുക്കിടയിൽ ഒരുപാട് പേരുണ്ടാവും കുട്ടവഞ്ചി സവാരിയും ബോട്ടിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ. അത്തരത്തിലുള്ള ആൾക്കാർ പലപ്പോഴും ചൂസ് ചെയ്യുന്നത് ഹൊഗ്ഗനക്കൽ, കൂർഗ് മുതലായ സ്ഥലങ്ങളായിരിക്കും. എന്നാൽ കേരളത്തിൽ ആദ്യമായി കുട്ടവഞ്ചി സവാരി കൊണ്ടുവന്നത് അടവി എന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ്. തുടക്കത്തിൽ വെറും 7 കുട്ടവഞ്ചി സവാരികൾ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് 27 കുട്ടവഞ്ചികളാണ് ഇവിടെയുള്ളത്. ഒരു ഒൺഡേ ട്രിപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ കുട്ടവഞ്ചി സവാരിയും അതുപോലെ തന്നെ വെള്ളത്തിൽ ഒരുപാട് സമയവും ചിലവഴിക്കാൻ നിങ്ങൾക്ക് അടവിയിലെത്തിയാൽ സാധ്യമാകും. രണ്ടാമതായി പറയാനുള്ള കാര്യം എങ്ങനെ നമുക്ക് അടവിയിലെത്താം എന്നുള്ളതാണ്. പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന് പറയുന്ന സ്ഥലത്തിന് വളരെ അടുത്താണ് അടവി. കോന്നിയിൽ നിന്ന് വെറും 13 കിലോമീറ്റർ മാത്രമാണ് അടവിയിലേക്കുള്ളത്. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്, കോന്നി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സുപരിചിതമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് 2 കാര്യങ്ങളും കൊണ്ടാണ് കോന്നി വളരെ പ്രശസ്തമായിരിക്കുന്നത്. ഒന്ന്, തടി വ്യാപാരം നല്ല രീതിയിൽ ഉണ്ട്, ആ ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് പറയാനുള്ളത് കോന്നിയിൽ ധാരാളം ആനത്താവളങ്ങളുണ്ട്. ആനത്താവളങ്ങൾ എന്ന് പറയുമ്പോൾ ആന പരിശീലന കേന്ദ്രങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ കോന്നി വഴി നമ്മൾ വരുമ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് തീർത്തും 20 കിലോമീറ്റർ ആണ് അടവിയിലേക്കുള്ളത്. സ്വന്തം വാഹനത്തിലാണ് വരുന്നതെങ്കിൽ തീർത്തും ആസ്വാദ്യകരമായിട്ടുള്ളൊരു ഡ്രൈവ് ആയിരിക്കും ഈ ഒരു അടവിയിലേക്കുള്ള ട്രിപ്പ്. ഇനി അങ്ങനെയല്ലാത്ത പക്ഷം നമുക്ക് KSRTC ബസ്സുകളും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകളും എല്ലാം കോന്നിയിൽ നിന്ന് അടവിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടവിയിലേക്ക് എത്താം. ഇനി മൂന്നാമതായി പറയേണ്ടത് ഈ യാത്രയിലെ മറ്റ് അട്രാക്ഷൻസിനെ കുറിച്ചാണ്. മറ്റ് അട്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആനത്താവളങ്ങൾ ഇവിടെ പലയിടത്തും ഉണ്ട്. അത് മറ്റ് അട്രാക്ഷൻസ് തന്നെ മറ്റ് അട്രാക്ഷൻസിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നുകൂടിയാണ്. ഇനി അതല്ലാതെ നമുക്ക് വരുന്ന വഴിയിൽ അടവിക്ക് തൊട്ട് മുമ്പ് ഒരു 1 കിലോമീറ്റർ അകലെയായിട്ട് ഒരു ബാംബു ഹട്ട് ഇവിടെ ഉണ്ട്. ബാംബു ഹട്ടിൽ നമുക്ക് കാണാനായിട്ടൊന്നുമില്ല, പക്ഷെ അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാനാണ്. അത് ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്യേണ്ടത്. ഒരു സ്റ്റേക്ക് നമുക്ക് 24 മണിക്കൂറാണ് ഒരു സ്റ്റേ. ഒരു സ്റ്റേയുടെ ചാർജ് എന്ന് പറയുന്നത് 4000 രൂപയാണ്. 4000 രൂപയ്ക്ക് നമുക്ക് 4 പേർക്കാണ് ഒരു ഹട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ കാട്ടിനകത്തുള്ള താമസം ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ തന്നെ ഈ ബാംബു ഹട്ടുകളിൽ തങ്ങാനുള്ള സൗകര്യവും ഇവിടെ ലഭ്യമാണ്. ഇനി നാലാമതായിട്ട് പറയേണ്ടത് ഇവിടുത്തെ ടിക്കറ്റ് ചാർജുകളെ കുറിച്ചാണ്. ടിക്കറ്റ് ചാർജ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കുട്ടവഞ്ചി സവാരി കേന്ദ്രമായിട്ടുള്ള അടവിയിൽ നിങ്ങൾക്ക് പാർക്കിങ്ങിനോ മറ്റോ ഒന്നും വേറെ ഫീസ് ഒന്നുമില്ല. ഇവിടെ ആകെയുള്ളത് കുട്ടവഞ്ചി സവാരിക്ക് മാത്രമാണ്. ഇവിടെ 2 രീതിയിലുള്ള റൈഡുകളാണ് ഉള്ളത്. ഒന്ന് ഷോർട്ട് ഡിസ്റ്റൻസ് റൈഡും അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ലോങ് ഡിസ്റ്റൻസ് റൈഡും ആണുള്ളത്. ഷോർട്ട് റൈഡ് എന്ന് പറയുന്നത് എല്ലാ സമയത്തും ലഭ്യമാണ്. അതിന് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഒരു കുട്ടവഞ്ചിക്ക് 500 രൂപയാണ്. 500 രൂപ പേ ചെയ്താൽ നമുക്ക് 4 പേർക്ക് 4 അഡൽസിനാണ് യാത്ര ചെയ്യാവുന്നത്. അതുപോലെ തന്നെ ഈ 4 അഡൽസിന്റെ കൂടെ ഒരു 5 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് കൂടി യാത്ര ചെയ്യാം. അഞ്ചാമതായി പറയേണ്ടത് ഇവിടുത്തെ മറ്റ് സൗകര്യങ്ങളെ കുറിച്ചാണ്. അത്യാവശ്യം സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ നല്ലൊരു ടോയ്ലറ്റ് ഫെസിലിറ്റി തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇനി മാത്രമല്ല, നമ്മൾ വരുന്ന ഈ കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലേക്ക് കുറച്ച് നമുക്ക് പാർക്കിംഗ് ഏരിയയിൽ നിന്നും കുറച്ച് നടക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് വിശ്രമിക്കാനായിട്ടുള്ള ഇരിപ്പിടങ്ങളും ഉണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് അത്യാവശ്യം നല്ല 2-3 റെസ്റ്റോറൻറ്റുകൾ ഇവിടെ ഉണ്ട്. തീർത്തും നല്ല ഭക്ഷണമാണ് കിട്ടുന്നത് എന്നുകൂടി പറയാം. ഇനി ആറാമതായി എനിക്ക് പറയാനുള്ളത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. കുട്ടവഞ്ചി സവാരി എന്ന് പറഞ്ഞാൽ എനിക്ക് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു. നമ്മൾ സവാരി തുടങ്ങുന്ന സമയത്ത് അധികം ആഴമില്ലാത്ത സ്ഥലത്ത് നിന്നാണ് യാത്ര തുടങ്ങുന്നത്. പക്ഷെ കുറച്ച് അകലേക്ക് ചെല്ലുന്തോറും ആഴം കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. ഷോർട്ട് റൈഡാണ് ഞാൻ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്തത്. പക്ഷെ അത്ര ഷോർട്ടൊന്നുമല്ല, ആ യാത്ര പോയി തിരിച്ചെത്താനായിട്ട് ഏകദേശം 1.5 മണിക്കൂറാണ് എടുത്തത്. അപ്പോൾ അത് തീർത്തും വേറിട്ടൊരു അനുഭവം തന്നെയായിരുന്നു. മാത്രമല്ല, ഒരു പകുതി എത്തിയപ്പോൾ വഞ്ചി നന്നായിട്ടൊന്ന് ചുറ്റിച്ചു.
അത് തീർത്തും പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. കാര്യം ആദ്യമൊക്കെ നല്ല രീതിയിൽ തല ചുറ്റുന്നുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നല്ല രീതിയിൽ എനിക്ക് അനുഭവിച്ചറിയാനായിട്ട് പറ്റി. അപ്പൊ എന്തുകൊണ്ടും വളരെ നല്ല ഒരു യാത്ര തന്നെയാണ് അടവിയിലേക്കുള്ളത്. ഡോണ്ട് മിസ് ഇറ്റ്. അപ്പൊ ഈ ആറ് കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക, അടവി യാത്ര നിങ്ങൾക്ക് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാത്രമല്ല ഈ അടവി ചുക്ക് വ്ലോഗ് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാൻ വേണം. ഇതുപോലുള്ള ചുക്ക് വ്ലോഗിന് പറ്റിയ സ്ഥലങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.